ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ നമ്മുടേതായുള്ള ആഗ്രഹങ്ങൾക്കും അതുപോലെ വികാരങ്ങൾക്കും എല്ലാം അടിമപ്പെട്ടാണ് നമ്മൾ ജീവിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണോ, നാളെ നമ്മുടെ സ്വഭാവം എന്താണോ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ സ്മാർട്ട് ഫോണിലുള്ള നമ്മളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കാം, ചില നല്ല കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചെറിയ ചിത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മുടെ വ്യക്തികളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊന്നും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരറിയാനോ നമ്മൾ ആഗ്രഹിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോൺ ഇപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് അധികം നോളജ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് ചിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ നമ്മൾ കാണുന്ന എന്താണ്, നമ്മളുടെ യൂട്യൂബിൽ എന്താണ്, നമ്മളുടെ ഗൂഗിളിൽ എന്താണെന്നൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു ചെറിയൊരു കൗതുകമൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കാഴ്ചകൾ അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ചെയ്യുന്ന ഒന്ന് രണ്ട് സെറ്റിംഗ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒന്ന് ചെയ്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലെ ഗൂഗിൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു കീവേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഗൂഗിൾ ആഡ്സെൻസ്, ജിമെയിൽ, അതുപോലെ ആഡ്സെൻസ്, ഗൂഗിളും ബിൽഡ് ടെക് അങ്ങനെ എങ്ങനെ പോകുന്നുണ്ട്, ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ റീസെൻ്റ്ലി സെർച്ച് ചെയ്തിട്ടുള്ളതായുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ മുമ്പ് ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിൽ സേവ്ഡ് ആണ്. ഒരു വർഷം മുമ്പുള്ളത് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ളത് അല്ലെങ്കിൽ ഞാൻ ഫോൺ മേടിച്ചപ്പോൾ മുതൽ ഉള്ള ആ ഒരു സെർച്ചും കീവേഡ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സേവ്ഡ് ആണ്, ആ സൈറ്റുകളും സേവ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് അതുമായിട്ട് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ബാറിന് തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ ഒരു നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീസെൻ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എല്ലാ ടാബുകളും ഇതുപോലെ ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം ആദ്യം തന്നെ. അതിനുവേണ്ടി നമ്മൾ ഈ 3 ഡോട്ട്സിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലോസ് ഓൾ ടാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ വേറൊരു ഓപ്പൺ ആയിട്ടൊരു വിൻഡോ വരും. അതിനകത്ത് നമ്മൾ ബ്ലൂ കളറിലുള്ള ക്ലോസ് ഓൾ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത്ര നാൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് റീസെൻ്റ് ടാബുകളെല്ലാം നമുക്ക് ക്ലോസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിനകത്ത് അതിനുശേഷം നമുക്ക് അതിനകത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ടാബാണ് ഓപ്പൺ ആവുന്നത്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്കിവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര നാളുണ്ടായിരുന്ന ആ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ബേസിക് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണിക്കും. അഡ്വാൻസും താഴെ ഈ ഓൾ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആരോ നമ്മളോട് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷനിലൂടെ കാണിച്ചു തരും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് മുതലേ ഓൾ ടൈം വരെയുള്ള ടൈം ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 15 മിനിറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് മുമ്പ് വരെ നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത് ആ 15 മിനിറ്റ്സ് വരെയുള്ള അത് നമ്മളുടെ ഡിലീറ്റ് ആയി പോകുന്നതാണ്. 7 ഡേയ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 7 ഡേയ്സ് പുറകോട്ട് നമ്മൾ എന്തൊക്കെയാണോ സെർച്ച് ചെയ്തിട്ടുള്ളത് ആ ഹിസ്റ്ററി മുഴുവൻ ഡിലീറ്റ് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഓൾ ടൈം ആണ് ഇവിടെ പ്രസ് ചെയ്തതെങ്കിലോ ഞാൻ ഫോൺ വാങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണോ ഇതിനകത്ത് സെർച്ച് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ഹിസ്റ്ററി ഇതിനകത്ത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഞാനിവിടെ ഓൾ ടൈം എന്നുള്ളത് കൊടുക്കുകയാണ്, എന്നിട്ട് ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേവരെ ഞാൻ ഫോൺ വാങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണോ സെർച്ച് ചെയ്തത് അത് മുഴുവൻ ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇതിന് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ കാണാം. അത് നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ടിക്ക് മാർക്കുകൾ കാണാം. താഴെയായിട്ട് ക്ലിയർ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ആ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ഓൾ ടൈമിലായിട്ട് നമുക്ക് എത്ര നാളും സെർച്ച് ചെയ്ത് എന്തൊക്കെയാണോ അത് മുഴുവൻ ഇതിനകത്ത് നിന്ന് ഹിസ്റ്ററി ഡിലീറ്റ് ആയി പോകുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്തത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടോ? ഓ, ഒരിക്കലുമില്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തെറ്റുപറ്റിയിരിക്കുകയാണ്. അപ്പോൾ പെർമനൻ്റായിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് അടുത്തായി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനായിട്ട് വീണ്ടും നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കീവേഡ്സാണ് അവിടെ കാണിച്ചു തരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഗൂഗിളിൽ ആ ഹിസ്റ്ററി സേവ് ആവാതെ നോക്കാനും അത് മറ്റുള്ളവർ കാണാതിരിക്കാനും ഉള്ള ആ ഒരു സെറ്റിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം.
അതിനായിട്ട് നമ്മളിവിടെ ഗൂഗിൾ ഉണ്ടെങ്കിൽ ആ സെർച്ച് ബാറിൽ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മൈ ആക്ടിവിറ്റി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ആ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് അഡ്രസ്സ് തൊട്ട് താഴെ വരും. ആ ലിങ്ക് അഡ്രസ്സിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. വെൽക്കം ടു മൈ ആക്ടിവിറ്റി. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ നേരെ ആ ഒരു പേജിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓണായിട്ടും ഓഫായിട്ടെല്ലാം കുറേ ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാനുള്ളത് വെബ് ആപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അത് നമുക്കിവിടെ ഓണായിട്ടാണ് കിടക്കുന്നത് കാണാൻ കഴിയുക. അത് നമ്മൾ അതിലേക്ക് ആ ഒരു ഓൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ താഴോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ടേൺ ഓഫ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. എന്നാൽ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ടേൺ ഓഫ്, അതുപോലെ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ രണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആദ്യം നമുക്ക് ടേൺ ഓഫ് എന്നുള്ളൊരു ഭാഗം ചെക്ക് ചെയ്തോക്കാം. അതിനുശേഷം നമുക്ക് ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റീസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടേൺ ഓഫ് എന്നുള്ളൊരു ഭാഗം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സെറ്റിങ്സ് അനുസരിച്ചിട്ട് നിലവിലുള്ള, അതായത് നമ്മുടെ ഫോണിൽ ഓൾറെഡി സേവ് ആയി കിടക്കുന്ന ഹിസ്റ്ററികൾക്ക് ഒരു ചേഞ്ചസ് സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഇന്ന് മുതൽ ഈ സെറ്റിങ്സ് ഓൺ ചെയ്യുന്നത് മുതലുള്ള ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇതിനകത്ത് സേവ് ആയി കിടക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നിലവിലുള്ള ആ സെറ്റിങ്സ് ഹിസ്റ്ററി നമുക്ക് എങ്ങനെ ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, അതൊരു ടൈം പീരീഡ് വെച്ചിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ ടേൺ ഓൺ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണാം. അതിനുശേഷം ഇവിടെ ഗോട്ടിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനിലൂടെ കാണാൻ സാധിക്കും. ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓർഡർ ദാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങളുടെ കണക്കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ അടിയിൽ ഡോൺ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓട്ടോ ഡിലീറ്റ് നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടൈം പീരീഡ് നമ്മളോട് സെലക്ട് ചെയ്യണം, 18 മന്ത്സ്. ഈ 18 മന്ത്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 3 മന്ത്സ്, 18 മന്ത്സ്, 36 മന്ത്സ് എന്നിങ്ങനെയല്ല ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ 3 മന്ത്സ് കൊടുത്തു കഴിഞ്ഞാൽ 3 മന്ത്സാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ, അതായത് 3 മന്ത്സിന് മുകളിലുള്ള എത്രയ്ക്കോ ഡാറ്റാസ് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി ഉണ്ടാകും അതെല്ലാം ഇതിനകത്ത് ഡിലീറ്റ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അതായത് 3 മന്ത്സ് വരെയുള്ള ഹിസ്റ്ററി മാത്രമേ നമ്മുടെ ഫോണിൽ സേവ് ആയി കിടക്കുകയുള്ളൂ. അതിൽ മുകളിലുള്ള എല്ലാ ഡാറ്റയും എല്ലാ ഹിസ്റ്ററിയും ഇതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന കാര്യമാണ്. പറഞ്ഞു നമ്മൾ എപ്പോഴെപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. 3 മന്ത്സ് വരെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതിനുശേഷം ഇതിനകത്ത് ഡിലീറ്റ് നൗ എന്നുള്ളൊരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ആയി പോയി നമ്മുടെ ആ ഒരു സെറ്റിങ്സ് ഈ ഫോണിനകത്ത് സേവ് ആയി മാറുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് 3 മന്ത്സോ അല്ലെങ്കിൽ 18 മന്ത്സോ 36 മന്ത്സോ എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഇതിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 3 മാസത്തിൽ കൂടുതൽ ഡാറ്റാസുകൾ ഇതിനകത്ത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റീസിൽ രണ്ടാമതായിട്ട് വരുന്ന സെറ്റിങ്സ് ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം വരുന്ന സെറ്റിങ്സ് ടേൺ ഓഫ് എന്നുള്ള ഒരു സെറ്റിങ്സ് ആയിരുന്നു. ഇനി രണ്ടാമത് വരുന്നത് ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റീസ്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറയുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വഴി ഇതിനകത്ത് പറയുന്നത് യുവർ ആക്ടിവിറ്റി വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ആൻഡ് നോ ലോങ്ങർ യൂസ്ഡ് ഫോർ പേഴ്സണൽ. അതായത് നമ്മൾ ഇന്നേ വരെ സെർച്ച് ചെയ്തതും അതുപോലെ നമ്മൾ കണ്ടതുമായിട്ടുള്ള എല്ലാ ഹിസ്റ്ററികളും കാര്യങ്ങളും നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. നേരത്തെ നമ്മൾ ആദ്യത്തെ സെറ്റിങ്സ് ആയ ടേൺ ഓഫ് എന്നുള്ള സെറ്റിങ്സിൽ നമ്മളൊരു ടൈം പീരീഡ്, അതായത് 3 മാസം അല്ലെങ്കിൽ ഒരു 18 മന്ത്സ് അല്ലെങ്കിൽ ഒരു 36 മന്ത്സ് അങ്ങനെയുള്ള ടൈം പീരീഡ് സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷമുള്ള ആ ഒരു ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡായിരുന്നു. എന്നാൽ ഇതുവഴി നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്ക് ഇങ്ങനെ ഒരു ടൈം പീരീഡിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള, അതായത് സെർച്ച് ചെയ്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ ഒരു കാണിച്ചിട്ടുള്ള ടിക് ബ്ലൂ ടിക് മാർക്ക് കാണിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വായിച്ച് നോക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ക്ലിക്ക് ഡിലീറ്റ് ചെയ്ത് നമുക്ക് കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുള്ള ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 18 മന്ത്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മന്ത്സ് ബിഫോർ ആയിട്ടുള്ള ഏതെങ്കിലും ഡാറ്റാസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുമെങ്കിൽ ആദ്യത്തെ സെറ്റിങ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഫോളോ ചെയ്ത് പോകാം. അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യേണ്ട എങ്കിൽ ഇവിടെ ഡോൺ ഡിലീറ്റ് എന്നുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് ചെയ്യേണ്ടതാണ്.
അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കുക. നമുക്ക് നമ്മുടെ ഫോണിലെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.